താമസിച്ച് പ്രചനങ്ങളാണ്. അപ്പൊ ഈ വചനത്തെല്ലാം ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മരണം സ്വർഗപ്രവേശനത്തിനുള്ള കവാടമായി തീരുകയാണ്. നമ്മുടെ ഇടവഴിയിലേക്ക് അവിടെ വന്ന തൈയിലെ നെല്ലിയാമ്മ ചേർത്തിയെ കൂട്ടിക്കൊണ്ടു പോയി എന്ന തൈയിലെ വാതിലുകൾ അവർ നെല്ലിയാമ ചേർത്തിയെ അടഞ്ഞപ്പം സ്വർഗത്തിലെ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് സന്തോഷിക്കാം. നെല്ലിയാമ്മച്ചേട്ടി നമുക്കറിയാം ഒരു വലിയ കുടുംബത്തിന് രൂപം കൊടുത്ത വ്യക്തിയാണ്. ഭർത്താവ് വൈകിച്ചേട്ടനോടൊപ്പം ഈ ഐറേജിന്റെ കഷ്ടതകളും പശുപതികളൊക്കെ ശരിക്കും അനുഭവിച്ചവണം. ദൈവം കൊടുത്തതിനെ ജനിപ്പിച്ച് വളർത്തി വിവാഹ ചെയ്യേണ്ടതിന്റെ അർത്ഥം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി ജീവിച്ചവരാണ് നമുക്ക് ചെയ്യുന്നത്. ആ കുഞ്ഞിനെ മക്കളെ ഇന്ന് മെടുക്കര നല്ലവരെ രണ്ടുമൂന്ന് മുന്നേ താഴ്ന്ന് എന്തിരിത്തോക്കി വേല ചെയ്യാൻ സമർപ്പിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. അമ്മയുടെ പ്രാർത്ഥനാ ജീവിതവും അനുദിന സാധാരണമായ ദൈവവിശ്വാസവുമാണ് അതിന് കാരണമെന്ന് നമുക്കറിയാം. നല്ല വിശ്വാസമുള്ള ദമ്പതികളുടെ ദൈവത്തിന്റെ സൃഷ്ടികരണമില്ല പങ്കിലാണെന്ന് ഒരാള് ജന്മങ്ങൾ പ്രദാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ സ്വാർത്ഥമനികളായിട്ടായിരുന്നു ലോകത്ത് ജീവിക്കുന്നതെന്ന് കരുതുന്നത്. കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക ദാമ്പത്യ ജീവിതത്തിന്റെ കർത്തവ്യമാണ്. അപ്പൊ അതിൽ അവർ അങ്ങേയറ്റം വിജയിച്ചിട്ടുണ്ട്. തീർച്ചയായും കല്യാണത്തിന്റെ ജീവിതം അതിനൊരു നല്ല മാതൃകയാണ്. ആ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ ഇന്നത്തെ നമ്മുടെ ഈ ശുശ്രൂഷയെ ഭാഗഭാഗത്ത് നമുക്ക് കാഴ്ചവയ്ക്കുക. അവർക്ക് ദൈവം നല്ല മനുഷ്യക്തി ഈ സഹനം ഏറ്റെടുക്കുവാനായിട്ട് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽക്കൂടി എല്ലാവർക്കും ജോസ്കരിക്കാർക്ക് എല്ലാവർക്കും അനുശോചനപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നമുക്ക് വിക്രമം തുടരാം. ഉദാഹരണത്തിന് ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വം അണിയിക്കുന്നു.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായും ദൈവത്തിന്റെ പുറമെ ഞാൻ നിങ്ങളുടെ യാത്ര പറയുന്നു. മാമോദിസാവഴിയെ നിശ്ചയിക്കുകയും പരിശുദ്ധകുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു മൂന്നാശകളാൽ എന്റെ ആത്മാവിന് വിഭാഗം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയങ്ങളെ ഞാൻ നിങ്ങളുടെ മോചനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഗതിരെ ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് മോഷണം നൽകിയാൽ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നടന്നു പോകുന്നെങ്കിലും എന്റെ സ്നേഹമൊന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വന്തം നാം ലഭിക്കുന്നവരെ ഇതുവരേക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ ഇടവേക്കും ഈ ദേശത്തുള്ള എല്ലാ അപകാരങ്ങളെയും ആദരവോടുകൂടി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ ആരോഗ്യമായിരിക്കാൻ ഇവിടെ എത്തിച്ചേരണം. നമ്മുടെ പിതാവായ നമ്മുടെ മുൻവികാരിയുമായ അഭിനന്ദ പിതാവിനും ദേവിച്ചേട്ടന്റെയും കുടുംബാംഗ ഓരോരുത്തരുടെയും പേരിലുള്ള ആത്മാർത്ഥമായുള്ള നന്ദി അറിയിക്കുകയാണ്. ഭവനത്തിലെ ശുശ്രൂഷകർക്ക് മുഖ്യ ആരോഗ്യം വഹിച്ച ജനറാളത്തിനും പങ്കെടുക്കാനായിട്ട് എത്തിയ മുൻവികാരിയായ കുര്യാഘോസ് അച്ഛനും മറ്റേ അച്ഛന്മാർക്കെല്ലാം ഈ ദേവിച്ചേട്ടന്റെയും കുടുംബാംഗ ഓരോരുത്തരുടെയും പേരിൽ നന്ദി പറയുന്നു. ഇടുക്കി കോതമംഗലം ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരിയേറെ സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അവർക്കും കുടുംബാംഗ ഓരോരുത്തരുടെയും പേരിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വന്ന് എത്തിച്ചേർന്നുള്ള എല്ലാവർക്കും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി കുടുംബാംഗങ്ങളുടെ പേരിൽ അറിയിക്കുകയാണ്. തിരുക്കർമ്മങ്ങളുടെ തുടർന്നുള്ള ഭാഗങ്ങൾ സെമിത്തേരിയിൽ വെച്ചായിരിക്കും നമുക്ക് സെമിത്തേരിയിൽ ഈ സമയം പോകാവുന്നതാണ്. എന്റെ സഹോദരനെ നമ്മെ ശ്രദ്ധിക്കുകയും മരണവിധേയരാകുകയും മരണക്ഷേത്രം ഉയർപ്പിച്ച അക്ഷയരാകുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പോലെ ന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന മരണം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായെന്നേക്കും. സ്വപാവണ്ട നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പുത്രനും പരിശുദ്ധാത്മാവിനും ആദ്യ മുതൽ എന്നേക്കുമേ ഞങ്ങളുടെ പോലെ നീ പൊടിയാകുന്ന പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്നരുൾ ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം, നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്നെ വലത്തുഭാഗത്ത് നിർത്തട്ടെ.
നീ സ്വീകരിച്ച വിശുദ്ധ കൂതാശികൾ അത്യനതാ ദൈവത്തിന്റെ ന്യായാസനത്തിങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. മനുഷ്യാ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ആരാധിച്ചു വണങ്ങുന്നു, അതുവാ ജീവിക്കുന്നേ സന്തോഷിക്കും. ദിവ്യ ശരീരവും അയോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. വിത്തുകൾ പൊട്ടി മുളയ്ക്കും, ജീവൻ ഉദിക്കുന്നു. തിരുമിഴിയെല്ലാം കാണുന്നു, നിരവധിയാമൻ പാപങ്ങൾ ദയായെന്നി വിധിക്കല്ലേ. ബാബാപുത്രൻ മൃഗാലേ മൃതനാം നിന്നിൽ കനിയേണം, ജീവൻ നൽകി മഹോന്നതമാ കടയുടെ നാട്ടിൽ ചേർക്കേണം. സർവാധിപനാകർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ, ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ ഉത്താനം നീയേകുന്നു. നാദാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. സർവേശാദി പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർദ്യൻ പരിശുദ്ധൻ, നിൻകൃപ ഞങ്ങൾ കേകണമേ. പാപിനിക്ക് പൊടുതി കൊടുത്ത അവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ കൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മിശിഹ കർത്താവിൻ ദാസീ വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമാതുതിയോടെ. മിശിഹ കർത്താവിൻ ദാസീ വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമാതുതിയോടെ. നിർമ്മല ചരിതകളാം സാറായ ഈശ, മർത്തയോടും കൂടെ കളശീലുദ്ധാനം നിതരാം കരിവാർ നരുളട്ടെ. കർത്താവഹിലേശൻ ശിഖാ കർത്താവിൻ ദാസീ വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമകുതിയോടെ. നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം. ശിഖാ കർത്താവിൻ ദാസീ വിധി നാളിൽ
കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നടക്കുന്ന മാൻ പേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താല ആസ്വദിപ്പിച്ച കർത്താവെ, ആ ശബ്ദ മഹനീയമായ നീതിവിധുര ദിവസത്തിൽ നിന്റെ ദാസി വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായി സർവേശ്വരാവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാവുന്ന ഓർസലത്തേക്ക് ആളെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മതിയെ ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ കൃപാ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യനീറ്റ് നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാനെന്നാഥന്റെ ചാരി കിട്ടുന്നുപ്പമൂണന്നിടാ. കരയുന്നോ നിങ്ങൾ ഇന്ദിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി കിട്ടെന്നു പമുണർന്നിടാ. വസ്ത്രമോരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ
ആധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിട എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നു പമുണർന്നിടാം.